നിജ്മൂസ് കിച്ചൺ ആൻഡ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പുറമെ നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ഒരു ഈവനിങ് സ്നാക്സ്. ഇത് എങ്ങനെ തയ്യാറാക്കാൻ നമുക്കൊന്ന് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്, നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഞാനതിനു വേണ്ടി ഒരു 4 ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ എടുത്തേക്കുന്നത് ക്യാരറ്റ്, പച്ചമുളക്, കോൺഫ്ലവർ, അതുപോലെ മല്ലിയിലയും നമ്മുടെ കറിവേപ്പിൻ്റെ ഇല ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു സവാള അരിഞ്ഞെടുത്തത്, അതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഉടച്ചതിന് ശേഷം ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് പകുതി, അത് മാത്രമേ ഇടണുള്ളൂ. ഇത് കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചിടണുള്ളൂ. 2 പച്ചമുളകും സവാള അരിഞ്ഞതും മല്ലിയിലയും വേപ്പിലയും കൂടി അരിഞ്ഞെടുത്തതും ഇട്ട് കൊടുക്കാം. ഇനി കോൺഫ്ലവറും അരിപ്പൊടിയും നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഉരുളയാക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ കയ്യിൽ 2 കയ്യിലും കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഞാൻ ഇതേപോലത്തെ ഷേപ്പിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. കയ്യിൽ ഓയിൽ ഇടക്കൊന്ന് പെറ്റിയിട്ട് തന്നെ ഇതൊന്ന് ഉരുട്ടിയെടുക്കണം, അല്ലെങ്കിൽ കയ്യിൽ നമുക്കൊന്ന് ഒട്ടി പിടിക്കും. അപ്പോൾ എല്ലാം ഞാനിതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറേശ്ശെ ഇട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നിജ്മൂസ് കിച്ചൺ ആൻഡ് വ്ളോഗ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമ്മിൽ കൂടി ഒന്ന് അറിയിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. ഒട്ടും സ്കിപ്പ് ചെയ്താൽ തന്നെ ഒന്ന് കണ്ടേക്കണം എല്ലാവരും. അടിപൊളി ഒരു സ്നാക്സ് തന്നെയാണിത്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതും ഉള്ളൂ നമുക്ക്. നമുക്കിതൊന്ന് കോരി മാറ്റാം. ബാക്കി വരുന്ന എല്ലാ നമുക്കിതുപോലെ നമുക്കൊന്ന് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ പൊന്നു വന്നിട്ടുണ്ട്. ഞാൻ പൊന്നുവിന് ഇപ്പോൾ സ്കൂളിൽ ഇട്ട് വന്ന കാരണം കഴിക്കാൻ കൊടുക്കുകയാണ്. അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൾ ടൊമാറ്റോ കച്ചപ്പൊക്കെ കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നിജ്മൂസ് കിച്ചൻ ആൻഡ് വ്ളോഗ്.